ഇന്നലെയും ഇന്നുമായി ദില്ലിയിൽ നടക്കുന്ന ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചില തീരുമാനങ്ങൾ പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ അതിൽ പ്രധാനപ്പെട്ടതൊന്ന് ജില്ലാ പ്രസിഡന്റുമാർ ഒക്കെ ഒരു പുതിയ റോളൂടെ കൊടുത്തിരിക്കുന്നു. അവരെ ഡിജിറ്റലൈസേഷൻ ചെയ്യുന്നു, ഡേറ്റ കളക്ട് ചെയ്യാനായിട്ട് ജില്ലാ പ്രസിഡന്റുമാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ഇത് തുടക്കം ഉത്തർപ്രദേശിലാണ്. ഈ ജില്ലാ പ്രസിഡന്റുമാർ ചെയ്യേണ്ടത് ഈ ബെനിഫിഷ്യറി, അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ഇല്ലെങ്കിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെയും ഒക്കെ ബെനിഫിഷ്യറി ആയിട്ടുള്ള, അതായത് അവരുടെ ആനുകൂല്യങ്ങൾ നേടിയിട്ടുള്ള ഇല്ലെങ്കിൽ അവരുടെ ക്ഷേമ പദ്ധതികൾ അംഗങ്ങളായിട്ടുള്ളവരുടെ ഡേറ്റ കളക്ട് ചെയ്യുക, ഒപ്പം തന്നെ ഓരോ വാർഡിലും ബൂത്തിലുമുള്ള വോട്ടർമാരുടെ മറ്റുമൊക്കെ ഒരു ഡേറ്റ കളക്ട് ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ആ ഡേറ്റകൾ സംസ്ഥാന തലത്തിന് നൽകുകയും സംസ്ഥാനം അത് കേന്ദ്രത്തിൽ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. സ്വാഭാവികമായി തന്നെ ഇത് ഒരു വലിയൊരു പ്രക്രിയ തന്നെ ആയിട്ടാണ് പോകുന്നത്. യു പിയിൽ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഒപ്പം തന്നെ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത്, ബി ജെ പിയുടെ ദുർബലമായ ബൂത്തുകൾ, ഇങ്ങനെ തരം തിരിച്ചുകൊണ്ടാണ് ഈ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഇത്തരം ഡേറ്റ കളക്ട് ചെയ്തതിന് ശേഷം ഈ പറയുന്ന ആളുകളെ, ഈ ബെനിഫിഷ്യറി ഉള്ള ആളുകളെ ഒപ്പം തന്നെ മറ്റ് അംഗങ്ങളെയും ഒക്കെ പോയി കാണുക എന്നൊരു ദൗത്യം കൂടിയുണ്ട്. ഏതായാലും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലത്തൊക്കെ വലിയ രീതിയിൽ തന്നെ ഒരു ഭാരിച്ച ഒരു ജോലി തന്നെ ആയിരിക്കും ഇത്. കാരണം കേരളത്തിൻ്റെ ഒരു കണക്ക് വരുമ്പോൾ പുറത്തു വരുമ്പോഴേണ്ടത് 1,10,00,000 പേരോളം കേന്ദ്രത്തിൻ്റെ വിവിധ പദ്ധതികൾ അംഗങ്ങളായിട്ടുണ്ട്, വിവിധ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ നേടിയവരായിട്ടുണ്ട്. ഇവരുടെ എല്ലാം ഡേറ്റ കളക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് ഓരോ മണ്ഡലം തിരിച്ചറിഞ്ഞ് ചെയ്യണം, പഞ്ചായത്ത് തിരിച്ചറിഞ്ഞ് ചെയ്യണം. ഒപ്പം തന്നെ ബി ജെ പി ദുർബലമായ ബൂത്തുകൾ ഉൾപ്പെടെയുള്ളവരുടെ കൃത്യമായ കണക്ക് രേഖപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ എക്സിക്യൂട്ടീവിൽ ഇപ്പോൾ തീരുമാനമായിരിക്കുന്ന ഒരു കാര്യം. ന്യൂസ് ഡെസ്ക്, ന്യൂസിൻ്റെ മലയാളം.